നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിൽ വർധന. ഈ മാസം പനിക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് 1.5 ലക്ഷത്തോളം പേരാണ്. ഇന്നലെ മാത്രം പനിക്ക് ചികിത്സ തേടിയത് 9013 പേർ. ചാലിയാർ മൂലേപ്പാടം ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഗേറ്റ് കാട്ടാന തകർത്തു. കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മൂലേപ്പാടം ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഗേറ്റ് ഓട്ടോയാൻ തകർത്തത്. രണ്ടു വയസ്സു മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളിൽ കുഷ്ഠരോഗ നിർണയം നടത്തുന്നതിനും സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുമായി നടത്തുന്ന ബാലമിത്ര 2.0 ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. ചായക്കടയില്ലാത്ത പാർലിയിൽ മൂവർ സംഘം ആരംഭിച്ചത് ഒരു ആളില്ല ചായക്കട. എടക്കര പാർലിയിലാണ് വരുന്നവർക്കും പോകുന്നവർക്കും സ്വിച്ച് അമർത്തി ചായയും കാപ്പിയും കുടിക്കാൻ 3 യുവാക്കൾ ജാസ് ചായക്കട ആരംഭിച്ചത്. പോഷൺ മാസാചരണത്തിന്റെ ഭാഗമായി ICDS നിലമ്പൂർ പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ നഗരസഭാതല പോഷകാഹാര മേള നടത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിൽ വർധന. ഈ മാസം പനിക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് 1.5 ലക്ഷത്തോളം പേരാണ്. ഇന്നലെ മാത്രം പനിക്ക് ചികിത്സ തേടിയത് 9013 പേർ. ഈ മാസം പനി ബാധിച്ച് മരിച്ചത് 13 പേർ. ഈ വർഷം ഇതുവരെ നടന്നത് ആകെ 170 പനി മരണങ്ങളാണ്. ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് എലിപ്പനിയും H1N1 ബാധിച്ചുമാണ്. അതേസമയം നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിശോധിച്ച 61 സാമ്പിളുകളുടെ ഫലം നെഗറ്റീവ്. നിപ്പയുമായി ബന്ധപ്പെട്ട നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത് 994 പേരാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ചികിത്സയിലുള്ള നിപ്പ രോഗികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ട നിലയിൽ തുടരുകയാണ്. 9 വയസ്സുള്ള കുട്ടിയുടെ രോഗം ഭേദമായി വരികയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അതേസമയം നിപ്പ പ്രതിരോധ പഠന നടപടികളുമായി ബന്ധപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വവ്വാലുകളുടെയും മൃഗങ്ങളുടെയും സാമ്പിൾ ശേഖരിക്കുന്നത് തുടരും. കുറ്റിയാടി മരുതോങ്ങനയിൽ നിന്നും പൈക്കളങ്ങാടിയിൽ നിന്നുമാണ് സാമ്പിളുകൾ ശേഖരിക്കുക. കഴിഞ്ഞ ദിവസം ഈന്ത്, അടക്ക എന്നിവയും പരിശോധനയ്ക്കായി മൃഗസംരക്ഷണ വകുപ്പ് ശേഖരിച്ചിരുന്നു. കേന്ദ്രത്തിൽ നിന്നെത്തിയ വിദഗ്ധ സംഘവും വനം വകുപ്പും പാലോട് കേരള അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അനിമൽ ഡിസീസസും ജില്ലാ മൃഗസംരക്ഷണ വകുപ്പും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നതിനായി യോഗം ചേർന്നിരുന്നു. ചാലിയാർ മൂലേപ്പാടം ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഗേറ്റ് കാട്ടാന തകർത്തു. കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മൂലേപ്പാടം ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഗേറ്റ് ഒറ്റയാൻ തകർത്തത്. ചാലിയാർ മൂലേപ്പാടം ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഗേറ്റ് കാട്ടാന തകർത്തു. കാട്ടാനയ്ക്ക് മുന്നിലകപ്പെട്ട ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് മൂലേപ്പാടം ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഗേറ്റ് ഒറ്റയാൻ തകർത്തത്. ഓട്ടോറിക്ഷ ഡ്രൈവർ പൂവത്തിങ്കൽ ഹാരിസിന്റെ മുമ്പിലേക്കാണ് കാട്ടാന എത്തിയത്. കാട്ടാനയെ കണ്ട് ഭയന്ന ഹാരിസ് ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങാതെ സമീപത്തെ വീട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. വീട്ടുടമയായ പടവിൽ ജോഷി ജീപ്പുമായി എത്തി. ഇരുവരും ഒച്ചവച്ചതോടെയാണ് കാട്ടാന റോഡ് മുറിച്ച് കുറുവൻപുഴയും കടന്ന് എടക്കോട് വനമേഖലയിലേക്ക് പോയത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് ഹാരിസ് പറഞ്ഞു. ഇന്നലെ ഒരു 8:30 ഞാൻ അമ്പലത്ത് പോയി കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന വഴിക്ക് നമ്മുടെ ഈ ഹെൽത്ത് സെൻറ്റർ മൂലപ്പാടം എച്ച് ബ്ലോക്ക് കഴിഞ്ഞ് ഹെൽത്ത് സെൻറ്ററിൻ്റെ മുന്നിലെത്തി കഴിഞ്ഞപ്പോഴാണ് റോട്ടിൽ ഇങ്ങനെ ആന നിൽക്കുക. ഞാൻ ആ പേടിച്ചു, മുന്നേ പോകാനും വയ്യ, തിരിച്ചു പോകാനും വയ്യ. ഞാനിങ്ങനെ വണ്ടി റൈസാക്കി തന്നെ അങ്ങനെ നിന്ന് അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞാൻ മൊബൈൽ എടുത്തിട്ട് നമ്മളെ അയലോക്കത്തുള്ള ജോഷി ചേട്ടനെ വിളിച്ചു. ജോഷി ചേട്ടൻ അപ്പം തന്നെ ജീപ്പ് എടുത്ത് ടോർച്ചൊക്കെ ആയിട്ട് വന്നു. അപ്പോഴത്തേനും ആന താഴ്ത്ത് ഇറങ്ങിപ്പോയി. ഒരു ഭാഗ്യത്തിനാണ് സത്യത്തിൽ രക്ഷപ്പെട്ടത്. ആന തന്റെ കൃഷിയിടത്തിലെത്തി തേനീച്ചപ്പെട്ടി ഉൾപ്പെടെ നശിപ്പിച്ചതായി ജോഷിയും പറഞ്ഞു. ഇത് എൻ്റെ കൃഷിയിടമാണ്. ഇത് മെയിൻ റോട്ടിക്കട വന്നിട്ടാണ് 7:30 വൈകുന്നേരം. അപ്പോൾ നാട്ടുകാർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ റോട്ടിൽ ആനയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിക്കൊണ്ട് നമ്മുടെ പന്നിക്കട കയറി പോകുന്നു. തേനീച്ചപ്പെട്ടി അതെല്ലാം കൂടെ. ആ പിന്നെ എൻ്റെ ചേർന്നിട്ടുള്ള ഹെൽത്ത് സെൻ്ററിൻ്റെ ഗേറ്റ് തകർത്ത് കിടക്കുന്നു. ഗേറ്റ് തുറന്ന് കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ ജയച്ചയെ വിളിച്ച് ചോദിച്ചു എന്താ ഗേറ്റ് തുറന്നിട്ടേക്കാന്ന്. അന്നേരം അറിയുന്നത്
ആന തകർത്തതാണ്. അക്കമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി. കാട്ടാന ശല്യം തടയുവാൻ ചാലിയാർ പഞ്ചായത്തിലെ എളംചേരിയിൽ 3 കിലോമീറ്റർ സോളാർ തൂക്കുവേലി നിർമ്മാണം തുടങ്ങിയതായി ഡെപ്യൂട്ടി റേഞ്ചർ പറഞ്ഞു. മൂലേപ്പാടം മേഖലയിൽ ഇടവേളയ്ക്ക് ശേഷമാണ് കാട്ടാന എത്തുന്നത്. 2 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കുഷ്ഠരോഗ നിർണയം നടത്തുന്നതിനും സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുമായി നടത്തുന്ന ബാലമിത്ര 2.0 ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. ദേശീയ കുഷ്ഠരോഗ നിർമാർജനത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം എന്നിവർ സംയുക്തമായി നടപ്പിലാക്കുന്ന പരിപാടിയിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കുഷ്ഠരോഗ നിർണയ ക്യാമ്പ് നടത്തുന്നത്. കുട്ടികളിലെ കുഷ്ഠരോഗം തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സ നൽകുവാനാണ് ബാലമിത്രയിലൂടെ ലക്ഷ്യമിടുന്നത്. സ്കൂൾ, അംഗനവാടി തലത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. സ്കൂൾ അധ്യാപകർ, അംഗനവാടി പ്രവർത്തകർ എന്നിവർക്ക് പ്രത്യേക പരിശീലനം നൽകി രോഗനിർണയ പ്രക്രിയയിൽ പങ്കാളികളാക്കും. ആദ്യപടിയിൽ രോഗസാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കും. തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി രോഗനിർണയം നടത്തി ചികിത്സ ഉറപ്പാക്കും. സമൂഹ മാധ്യമങ്ങളുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ ബഹുജന പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. എടപ്പാൾ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ബാലമിത്ര 2.0 പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ നിർവഹിച്ചു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മാസ് മീഡിയ ഓഫീസർ പി രാജു മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് ലിറ്ററസി ഓഫീസർ സി ആർ രാജ്മോഹൻ വിഷയാവതരണം നടത്തി. വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മജീദ് കഴുങ്ങിൽ, ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജിത് വിജയശങ്കർ, എടപ്പാൾ സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാസ്മിൻ യൂസഫ്, ഹെൽത്ത് സൂപ്പർവൈസർ ശിവപ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ചായക്കടയില്ലാത്ത പാർലിയിൽ മൂവർ സംഘം ആരംഭിച്ചത് ഒരു ആളില്ലാ ചായക്കട എടക്കര പാർലിയിലാണ്. വരുന്നവർക്കും പോകുന്നവർക്കും സ്വിച്ച് അമർത്തി ചായയും കാപ്പിയും കുടിക്കാൻ 3 യുവാക്കൾ ജാസ് ചായക്കട ആരംഭിച്ചത്. ചായക്കടയില്ലാത്ത പാർലിയിൽ മൂവർ സംഘം ആരംഭിച്ചത് ഒരു ആളില്ല ചായക്കട എടക്കര പാർലിയിലാണ്. വരുന്നവർക്കും പോകുന്നവർക്കും സ്വിച്ച് അമർത്തി ചായയും കാപ്പിയും കുടിക്കുവാൻ 3 യുവാക്കൾ ജാസ് ചായക്കട ആരംഭിച്ചത്. പാർലിക്കാർക്ക് ഒരു ചായ കുടിക്കുവാൻ തൊട്ടടുത്ത ബാർബർ മുക്കിൽ വരെ പോകണം. ഇതിന് പരിഹാരമായാണ് സ്വന്തമായി എടുത്ത് കുടിക്കുവാൻ ചായ, കോഫി, ചൂടുവെള്ളം എന്നിവ ലഭിക്കുന്ന മെഷീൻ സ്ഥാപിച്ചത്. 10 രൂപ പെട്ടിയിലിട്ട് ആർക്കും ചായയും കാപ്പിയും സ്വന്തമായി മെഷീൻ പ്രസ് ചെയ്ത് എടുത്ത് കുടിക്കാം. കയ്യിൽ 5 രൂപയുള്ളുവെങ്കിൽ ഹാഫ് ടീ ആൻഡ് കോഫിയും റെഡിയാണ്. പണമില്ലാതെ ചൂടുവെള്ളം ആർക്കും സൗജന്യമായി കുടിക്കാം. മെഷീന് തൊട്ടരികിലായി ഗ്ലാസുകൾ വെച്ചിട്ടുണ്ട്. വേസ്റ്റ് ഇടാൻ ഒരു കവറും തൊട്ടടുത്തുണ്ട്. കയ്യിൽ പണമായില്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാൻ ഫോൺ നമ്പറും QR കോഡും നൽകിയിട്ടുണ്ട്. പാർലിയിലെ യുവാക്കളായ ജിൻഡോ, അഭിജിത്ത്, ഷെയ്ഖ് എന്ന അഭിഷേക് എന്നിവർ ചേർന്നാണ് പാർലിയിൽ പുതിയ ചായക്കട 2 മാസം മുൻപ് ആരംഭിച്ചത്. 3 ആളുടെയും ആദ്യ പേര് അക്ഷരമായി ചേർത്താണ് സ്ഥാപനത്തിന് ജാസ് എന്ന പേര് നൽകിയത്. ദിവസവും വൈകിട്ട് ഒരാൾ വന്ന് പെട്ടിയിലെ തുക കളക്ട് ചെയ്യും. മെഷീനിൽ പ്രസ് ചെയ്താൽ എത്ര ചായ കോഫി ഇതുവരെ കുടിച്ചെന്ന കണക്ക് ലഭിക്കും. ആരും ഇതുവരെ പറ്റിച്ചിട്ടില്ല. സ്ഥാപനം തുടർന്നു പോകാനാണ് മൂവർ സംഘത്തിന്റെയും തീരുമാനം. എണ്ണക്കടികൾ കൂടി ചേർത്ത് വെച്ച് ചായക്കടയെ വിപുലീകരിക്കണമെന്നാണ് പാർലിക്കാരുടെ നിർദ്ദേശം. ചായക്കടയിൽ ഒരാളെ നിർത്തി കൂലി കൊടുക്കാത്തതിനാൽ ചെറിയ കട ലാഭമാണ്. ഇതേ റൂമിനോട് ചേർന്ന് റെന്റ് കടയുമുണ്ട്. ഏത് സാധനവും ഫോൺ വിളിച്ച് വാടകയ്ക്കെടുത്ത് പോകാം. തിരികെ എത്തിക്കുമ്പോൾ വാടക പെട്ടിയിലിടുകയോ ഗൂഗിൾ പേയോ ചെയ്താൽ മതി. പോഷൺ മാസാചരണത്തിന്റെ ഭാഗമായി ICDS നിലമ്പൂർ പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ നഗരസഭാതല പോഷകാഹാര മേള നടത്തി. ചേലശ്ശേരിക്കുന്ന് ഹൈടെക് അംഗനവാടിയിൽ നടത്തിയ മേള നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. പോഷൻ മാസാചരണത്തിന്റെ ഭാഗമായി ICDS നിലമ്പൂർ പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ നഗരസഭാ തല പോഷകാഹാര മേള നടത്തി. ചേലശ്ശേരിക്കുന്ന് ഹൈടെക് അംഗനവാടിയിൽ നടത്തിയ മേള നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞ പോലെ ഞാനും ഓരോന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ വിചാരിച്ച സാധനങ്ങളല്ല അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് തമ്മിൽ പരിചയപ്പെടാനും ഇതൊക്കെ ശരിക്കും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കൂടി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ തനതായ ഭക്ഷണ രീതി തന്നെ മാറിയ കാലഘട്ടത്തിലാണ് ഞാൻ നമ്മളത് ജീവിക്കുന്നത്. നമ്മളിപ്പം തന്നെ വീട്ടിൽ നിന്ന് പോകുന്ന അവർക്ക് കുഴിമന്തി ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ ഷവർമ ഓർഡർ ചെയ്യും. ആ ഒരു കാലത്ത് നമ്മുടെ തനതായ ഭക്ഷണ രീതി പരിചയപ്പെടുത്തലും കൂടിയുണ്ട്. ഈ ചെറിയ മക്കൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഫുഡ് കൊടുക്കാൻ അവരുടെ ഭാവി ജീവിതത്തിൽ ഭയങ്കരമായിട്ട് അവരെ എനർജി ഇഷ്ടപ്പെടുന്നുണ്ട്.
കൗൺസിലർ ഡെയ്സി ചാക്കു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വകുപ്പ് റിട്ടയർഡ് ഹെൽത്ത് സൂപ്പർവൈസർ പി ശബരീശൻ, ഐ സി ഡി എസ് സൂപ്പർവൈസർ സെലീന ജോസഫ് എന്നിവർ ക്ലാസ് എടുത്തു. അധ്യാപിക കെ ടി സുഹ്ര, ഇ പി ബോബി എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ പി പി നസീറ, കെ ടി റസിയ, ജ്യോതി കൃഷ്ണ, കെ റഹ്മാബി, ആശ വർക്കർ സി കെ അജിത, എം ജയകുമാരി എന്നിവർ നേതൃത്വം നൽകി. ഇലക്കറി വിഭവം തയ്യാറാക്കലിൽ ചേലശ്ശേരി കുന്ന് അംഗനവാടിയിലെ ഷീജ അലങ്കാടൻ ഒന്നും ചക്കാലക്കുത്ത് അംഗനവാടിയിലെ എം എച്ച് കൃഷ്ണേന്ദു രണ്ടും സ്ഥാനം നേടി. അമൃതം പൊടി ഉപയോഗിച്ച് പോഷകാഹാരം തയ്യാറാക്കലിൽ കല്ലിമ്പാടം അംഗനവാടിയിലെ നിഖിത ദാസ് ഒന്നാമതെത്തി. ചേലശ്ശേരി കുന്നിലെ പി സൂര്യ, മണലൂടി അംഗനവാടിയിലെ രമ്യ സുബീഷ് എന്നിവർ രണ്ടാം സ്ഥാനം പങ്കിട്ടു. വിജയികൾ ഉൾപ്പെടെ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനം നൽകി. കലാപരിപാടികളും അവതരിപ്പിച്ചു. വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് തലയ്ക്ക് ക്ഷതമേറ്റ് ചികിത്സയിലായിരുന്ന 6 വയസ്സുകാരൻ മരിച്ചു. രണ്ടാം പാടം പുന്നപ്പാല ജംഷാദിന്റെ മകൻ മണിമൂളി സി കെ എൽ പി എസിലെ 1ാം ക്ലാസ്സുകാരൻ ഹസിൻ സയാനാണ് മരിച്ചത്. ഞായറാഴ്ച വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ വീട്ടിൽ തലയിടിച്ച് വീഴുകയായിരുന്നു. വഴിക്കടവ് സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ച് സുഖപ്പെട്ട വീട്ടിലേക്ക് കൊണ്ടുപോന്നിരുന്നു. പിന്നീട് തിങ്കളാഴ്ച തലയ്ക്ക് വേദന വന്നതോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. ചികിത്സയിൽ കഴിയുന്നതിനിടെ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് മരണമടഞ്ഞത്. മൃതദേഹം ചൊവ്വാഴ്ച രാത്രിയോടെ പരക്കുളം വലിയ ജുമാ മസ്ജിദിൽ ഖബറടക്കി. മാതാവ് ഹസ്മിയ, സഹോദരി ഹസ്സ സഫ്രീം. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷാ കേരളയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കലാ ഉത്സവിന്റെ നിലമ്പൂർ ഉപജില്ലാതല മേള നിലമ്പൂർ ബി ആർ സിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശീയ കലാരൂപങ്ങളെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുകയും കലാവിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സമഗ്ര ശിക്ഷാ കേരളം ദേശീയ കലാ ഉത്സവ് സംഘടിപ്പിക്കുന്നത്. പരമ്പരാഗത കലാരൂപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ ഭൂതകാല പാരമ്പര്യത്തെക്കുറിച്ചും വൈവിധ്യങ്ങളെക്കുറിച്ചുമുള്ള അവബോധം സെക്കൻഡറി വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2015 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കലാ ഉത്സവ് ആരംഭിച്ചത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് കലാ ഉത്സവിൽ പങ്കെടുക്കുന്നത്. വോക്കൽ മ്യൂസിക്, ഉപകരണ സംഗീതം, നൃത്തം, വിഷ്വൽ ആർട്സ്, തദ്ദേശീയ കളിപ്പാട്ട നിർമ്മാണം, സോളോ ആക്ടിംഗ് ഉൾപ്പെടെ 10 ഇനങ്ങളിലാണ് ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുക്കുന്നത്. നിലമ്പൂർ ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് നിലമ്പൂർ ബി ആർ സിയിൽ വെച്ച് സംഘടിപ്പിച്ച ഉപജില്ലാതല കലാ ഉത്സവിൽ പങ്കെടുത്തത്. നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദ് കലാ ഉത്സവ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലെ വൈവിധ്യമാർന്ന പരിപാടികൾ സർഗാത്മകതയെ അതുപോലെ തന്നെ അവരുടെ ഏറ്റവും ഉള്ളിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് ഒരുപാട് വേദികൾ നമുക്കുണ്ട്. നിലമ്പൂർ ബി പി സി മനോജ് കുമാർ എം അധ്യക്ഷനായ ചടങ്ങിൽ ബി ആർ സി ട്രെയിനർമാരായ രമ്യ ടി പി സ്വാഗതവും ഷീജ എം പി നന്ദിയും പറഞ്ഞു. ബി ആർ സി ട്രെയിനർ ജയൻ എ, സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ സുനിൽ കുമാർ, സൈനുദ്ദീൻ, നജീബ്, ഷീജ, ബിന്ദു ഒ പി എന്നിവർ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി. ഉപജില്ലാ തലത്തിൽ 1ാം സ്ഥാനത്തിന് അർഹരായ കുട്ടികൾ ഒക്ടോബർ മാസത്തിൽ ജില്ലാ തലത്തിൽ നടക്കുന്ന കലാ ഉത്സവിലും, ജില്ലാ തലത്തിൽ 1ാം സ്ഥാനത്തിന് അർഹരാകുന്ന കുട്ടികൾ സംസ്ഥാനതല കലാ ഉത്സവിലും, സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്തിന് അർഹരാകുന്ന കുട്ടികൾ ദേശീയതല കലാ ഉത്സവിലും പങ്കെടുക്കും. വഴിക്കടവ് പഞ്ചായത്തിൽ പേവിഷബാധക്കെതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പിന് തുടക്കമായി. വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ 6 മണിക്ക് ആരംഭിച്ച ഉച്ചയോടെ 50 ഓളം നായ്ക്കളെ കുത്തിവെപ്പ് നടത്തി. വാക്സിനേഷൻ നൽകിയ നായ്ക്കൾക്ക് പച്ച നിറത്തിലുള്ള മഷിയിൽ മാർക്കിടുകയും ചെയ്തു. ചടങ്ങിൽ വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ കരീം, മുജീബ് തുറക്കൽ, സെയ്തലവി എന്നിവർ പങ്കെടുത്തു. വഴിക്കടവ് മൃഗാശുപത്രിയിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ ശ്രീജിത്ത്, സൈജു എം എസ്, അബ്ദുൽ ലത്തീഫ്, മുഹമ്മദ് നസീം എന്നിവർ വാക്സിനേഷന് നേതൃത്വം നൽകി. നാളെയും മറ്റന്നാളും കൂടി വാക്സിനേഷൻ ക്യാമ്പ് ഉണ്ടാകുമെന്നും അറിയിച്ചു. കെ എസ് ബി എ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ കീഴിൽ വനിതാ ബ്യൂട്ടീഷ്യൻസിനായി താലൂക്ക് കമ്മിറ്റി രൂപീകരണവും ബ്യൂട്ടീഷ്യൻ ക്ലാസും സംഘടിപ്പിച്ചു. രാവിലെ 11 മണിക്ക് നിലമ്പൂർ കുഞ്ഞാലി സ്മാരക മന്ദിര ഹാളിൽ നടന്ന പരിപാടി വനിതാ ബ്യൂട്ടീഷ്യൻസ് ജില്ലാ പ്രസിഡന്റ് കെ മുജാഹിദ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ സഹോദരിമാർക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മുടെ ഈ മാസ സംഘടനയിലെ നേതാക്കൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. മറ്റുള്ള സംഘടനകളും
പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് പി ബാവ പട്ടാമ്പി ക്ലാസ് നയിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടി പി നാസർ ബാബു, ഗമൻസൂർ ഫൈസൽ എന്നിവർ സംസാരിച്ചു. എൻ നൂർജഹാൻ കരുവാരക്കുണ്ട് സ്വാഗതവും ജസുബീറ എടക്കര നന്ദിയും പറഞ്ഞു. വനിതാ ബ്യൂട്ടീഷ്യൻസ് താലൂക്ക് കമ്മിറ്റി ഭാരവാഹി പ്രസിഡന്റായി പി സുബീറ എടക്കരയെയും വൈസ് പ്രസിഡന്റായി പി ഷീബ ഷാജു കരളായിയെയും സെക്രട്ടറിയായി എൻ നൂർജഹാൻ കരുവാരക്കുണ്ടിനെയും ജോയിന്റ് സെക്രട്ടറിയായി ടി ജെ ജാൻസി നിലമ്പൂരിനെയും ട്രഷററായി എം ആമിന കാളിക്കാവ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ട്രോമ കെയർ വഴിക്കടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാരക്കോടൻ പുഴ ശുചീകരിച്ചു. കെട്ടുങ്ങലിലെ വി സി ബി കംബ്രിഡ്ജിൽ തങ്ങി നിന്നിരുന്ന മാലിന്യങ്ങളും മരത്തടികളും നീക്കം ചെയ്തു. ട്രോമ കെയർ വഴിക്കടവ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ കുഞ്ഞി മുഹമ്മദ്, നാരോക്കാവ് മുബഷിർ ബാവ, സക്കീർ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി, വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തുണ്ടായിരുന്നു. വടപുറം സ്വകാര്യ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ കുഴഞ്ഞുവീണ് മരിച്ചു. വടപുറം വള്ളിക്കെട്ട് അങ്കണവാടിക്ക് സമീപം താമസിക്കുന്ന ചാലുങ്കൽ മത്തായി മകൻ ജിജി എന്ന അബ്രഹാമാണ് മരിച്ചത്. കുഴഞ്ഞു വീണ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിലമ്പൂർ ഇ ആർ എഫ് യൂണിറ്റ് അംഗമാണ് സഹോദരൻ ബാബു. സംസ്കാരം വടപുറം സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി സെമിത്തേരിയിൽ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.